കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിൽ നിലയുറപ്പിച്ചു. മുറിഞ്ഞപ്പുഴ വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ചർ സുനിൽ, RRT വിഭാഗം ഫോറസ്റ്റർ സെൽവരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ കാട്ടിലേക്ക് തിരികെ വിടാനുള്ള ശ്രമത്തിലാണ്. മൂന്ന് ആനകളാണ് സംഘത്തിലുള്ളത്. മഴയും ഇരുട്ടും ആനകളെ തുരത്തുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്നതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ ജനവാസ മേഖലകളിലേക്ക് എത്താതിരിക്കാൻ രാത്രിയിൽ പട്രോളിംഗ് നടത്തുമെന്നും ഇവർ പറയുന്നു. എക്സൈസ് ഫയർ സ്റ്റേഷൻ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ആനകളെ നിരീക്ഷിച്ചു വരികയാണെന്നും പകൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഒരാഴ്ചയായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനകളെ തുരത്താൻ നടപടിയെടുക്കാത്ത വനംവകുപ്പിന്റെ അനാസ്ഥക്കെതിരെ CPM ചൊവ്വാഴ്ച ജനപങ്കാളിത്തത്തോടെ RRT ഓഫീസ് ഉപരോധിക്കുമെന്ന് അറിയിച്ചു. എൻലൈറ്റ് ന്യൂസ്, പീരുമേട്. വോട്ട് ചെയ്ത് സ്വർണ്ണ നാണയം നേടാം. കേരളത്തിലെ മികച്ച സ്റ്റോർ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം അരപ്പവൻ സ്വർണ്ണ നാണയം. ഏഷ്യാനെറ്റ് ന്യൂസ് പൗരം സൂപ്പർ സ്റ്റോർ അവാർഡ് 2023.